ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള മൂവി അടുത്ത മാസം 5-ാം തീയതി റിലീസ് ആകാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇനി തികച്ച ഒരു 6-7 ദിവസം പോലും ഇല്ല. അപ്പോൾ എന്തായാലും പടം ഉടനെ റിലീസ് ആകാൻ പോവുകയാണ്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ റെഡ് കാർപ്പറ്റ് പ്രീമിയർ എന്നുള്ളൊരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പം ഈ ഒരു സംഭവത്തിനകത്ത് പല ക്രിറ്റിക്സിനും ഫാൻസിനും ഈ ഒരു ഷോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടേതായിട്ടുള്ള ക്രിറ്റിക് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ മെയിലിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് റിവ്യൂസിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ റൊട്ടൻ ടൊമാറ്റോസിനകത്ത് ഒരു റേറ്റിംഗ് കാര്യങ്ങളും ഇപ്പോൾ അവർ ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൊട്ടൻ ടൊമാറ്റോസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം നല്ല പടത്തിനും മോശം റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ കൊള്ളാത്ത പടത്തിന് ഭയങ്കര റിവ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിനു മുമ്പ് വന്നിട്ടുള്ള പല മൂവീസിൻ്റെയും റൊട്ടൻ ടൊമാറ്റോസിൻ്റെ മീറ്റർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ കെയർ ചെയ്യാനും പോകണ്ട. പക്ഷേ എന്തായാലും ജസ്റ്റ് നമുക്ക് ഈ ഒരു സംഭവത്തിനകത്ത് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 81% റെഡ് ടൊമാറ്റോസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗ്രീൻ സ്പ്ലാറ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടുള്ള 91 റിവ്യൂസിനകത്തു നിന്നാണ് ഈ ഒരു 81% നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇനി കൂടുതൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ കണക്കു തന്നെ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് അവരുടേതായിട്ടുള്ള ഒരു വ്യൂവിലുള്ള കാര്യം റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് അവർ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ റിവ്യൂസിനകത്തോട്ട് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ പലരും എടുത്തു പറഞ്ഞിട്ടിരിക്കുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പടം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു പടം തീർച്ചയായിട്ടും പോയി കാണണമെന്ന് എടുത്ത് പറയുന്നുണ്ട്. കാരണം സ്പോയിലർ ആവാൻ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു പടത്തിനകത്ത് ഉണ്ടെന്നുള്ളൊരു സംഭവമൊക്കെ പലരും എടുത്ത് പറയുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നീട് എടുത്ത് പറയുന്നത് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി മൂവി ട്രയോളജിക്കകത്ത്, അതായത് ഗാർഡിയൻസിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് എൻഡിംഗ് ആണ് ഈ ഒരു മൂവിയുടെ ലാസ്റ്റ് അവർ കൊടുത്തിട്ടുള്ളതെന്നൊരു സംഭവം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പലർക്കും ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 2 ആണ് ഇഷ്ടപ്പെട്ടത്, പലർക്കും 1 ആണ് ഇഷ്ടപ്പെട്ടത്. ഇപ്പം കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ 3, അതായത് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഈ ഒരു പടമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പലരും പല അഭിപ്രായങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ നമ്മുടേതായിട്ടുള്ള പേഴ്സൺ കാര്യങ്ങൾ നമുക്ക് ആ പടം കണ്ടാലേ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴൊന്നും പ്രീ പ്രഡിക്ഷൻ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും മെയിൻലി എടുത്ത് പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പടം എന്ന് പറഞ്ഞത് ഒരു മൊത്തത്തിലൊരു ഇമോഷണൽ റൈഡ് മൂവിയാണെന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നല്ല രീതിക്ക് കരയാനുള്ള സാധ്യതയുള്ള പല സീക്വൻസും ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് ഹാഫിന് ശേഷം കുറേ സ്ഥലത്ത് വരുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ എടുത്ത് സ്പോട്ട് ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ ഡെത്ത് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഓൾമോസ്റ്റ് ഉറപ്പാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ആരായിരിക്കും എന്ന് നമുക്ക് ഇപ്പോഴൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ റോക്കറ്റ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഡ്രാഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ ട്വിസ്റ്റ് പഠിച്ചിട്ട് വേറെ ആരെങ്കിലും ആയിരിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു തീർച്ചയായിട്ടുള്ള ഒരു ഇമോഷണൽ റൈഡ് മൂവിയാണെന്നുള്ള ഒരു കാര്യം കൂടെ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് മെയിൻലി എടുത്ത് പറഞ്ഞിട്ടുള്ള മറ്റു കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അതായത് നമ്മുടെ ഫൺ ഫൈറ്റ് ഇമോഷണൽ ഈ ഒരു മൂന്ന് സംഭവത്തിന് നല്ല രീതിക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഈ ഒരു പടത്തെടുത്ത് കാണിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ കുറച്ച് റിവ്യൂസിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ഇപ്പോൾ ഫേസ് 4 ഇറങ്ങിയ മിക്ക മൂവീസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് ഇച്ചിരി ഓവറായിട്ട് ഫണ്ണും കാര്യങ്ങളും കുറേ അവർ അധികം കയറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫൈറ്റിൻ്റെ കാര്യത്തിലോട്ടാണെങ്കിൽ ഫൈറ്റും കാര്യങ്ങളും അവസാനം ഭയങ്കരമായിട്ട് കുറച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ക്വാണ്ടമൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഫൈറ്റ് എന്നൊക്കെ പറയുന്ന കാര്യം നല്ല രീതിക്ക് കുറവായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ ഇമോഷണൽ സംഭവങ്ങളൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പല മൂവിക്കത്തും വർക്ക് ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിനകത്ത് മാത്രമേ അത്യാവശ്യം ഇമോഷണൽ കാര്യങ്ങളൊക്കെ വർക്ക് ആയിട്ടുള്ളൂ. അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, ഫൺ ഫൈറ്റ് ഇമോഷണൽ, ഈ ഒരു മൂന്ന് സംഭവങ്ങളെ വെൽ ബാലൻസ്ഡ് ആയിട്ട് ഈ ഒരു പടത്തിനകത്ത് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പലരും എടുത്ത് പറഞ്ഞിട്ടുള്ള വേറൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് 4, അതായത് നമ്മുടെ ഷാങ് ചാൻ ദ ലെജൻഡ് ഓഫ് ടെൻ റിംഗ്സ് എന്നുള്ള മൂവിക്ക് ശേഷം ആ ഒരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു മൂവി, അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൂവി ഈ ഒരു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 ആണെന്ന് തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇതിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം പിന്നീട് നമ്മുടെ ജെയിംസ് കണ്ടാ ഒരു ഡയറക്ഷനെ പറ്റി എല്ലാവരും എടുത്ത് പറയുന്നുണ്ട്. നമുക്കറിയാം വോളിയം 1-ഉം 2-ഉം ആയാലും എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ജെയിംസ് കണ്ട ആ ഒരു പാറ്റേൺ നമുക്ക് രണ്ട് മൂവിയിലും കാണാൻ പറ്റും. ആ ഒരു സെയിം സാധനം തന്നെ നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റുന്നുള്ളൊരു കാര്യമൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് തന്നെ എല്ലാവരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിനകത്ത് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ആഡം മാർലോക്ക് എന്നുള്ള ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ആക്ടറും നല്ല രീതിക്ക്, അതായത് ഈ ഒരു ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ, പ്രസൻസ് കാര്യങ്ങൾ, അതായത് ആ ഒരു സ്ക്രീൻ ടൈം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ റോക്കറ്റ് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നുള്ള കാര്യത്തിലും പലരും എടുത്ത് പറയുന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ ട്രെയിലറിലായാലും ടീസറിലായാലും എടുത്ത് മെയിൻലി നമ്മുടെ റോക്കറ്റിൻ്റെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ട്രെയിലറും ടീസേഴ്സെല്ലാം എടുത്ത് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ റോക്കറ്റിൻ്റെ ആ ഒരു ജേണി എൻഡ് ചെയ്യിക്കുന്ന രീതിയിലാണ് നമ്മുടെ ട്രെയിലറിനകത്തെല്ലാം ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു രീതിയിലാണ് ഇവരും പറയുന്നത്. അതായത് റോക്കറ്റിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ റോക്കറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി അവർ ഈ ഒരു പടത്തിൽ കൂടെ കാണിച്ചിട്ടുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആഡം മാർലോക്കിൻ്റെ കാര്യം പലരും എടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു പടത്തിനകത്ത് ആഡം മാർലോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം കൂടിയാണ്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു കോമിക്കൊക്കെ നല്ല രീതിക്ക് വായിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് ഒട്ടും കാണാൻ പറ്റും
പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം അവർ ചെറിയ നെഗറ്റീവ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജെയിംസ് ഗൺ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമിക്കിലും ആനിമേറ്റഡ് സീരീസിനകത്തൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ആഡം ബാർലോക്കിനെ അല്ല അവർ ഇതിനകത്തൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എടുത്ത് പറയുന്നുണ്ട്. അതായത് ആ ഒരു പവേഴ്സിലായാലും ആ ഒരു ക്യാരക്ടറൈസേഷനിലായാലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് നമ്മുടെ ആഡം ബാർലോക്കിനെ ഈ ഒരു പടത്തിനകത്തോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കോമിക്ക് വായിച്ചിട്ടുള്ള ഒരു ആ ഒരു ക്യാരക്ടറിനെ മറന്നിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ആഡം ബാർലോക്കിനെ കാണാൻ വേണ്ടി മാത്രം ഈ ഒരു പടത്തിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ പലരും എടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ രണ്ട് പോസ്റ്റ് ക്രെഡിറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിഡ് ക്രെഡിറ്റ് സീനും അതേപോലെ തന്നെ ലാസ്റ്റ് കാണിക്കുന്ന പോസ്റ്റ് ക്രെഡിറ്റ് സീനും. അപ്പോൾ അതിനകത്ത് ഒരെണ്ണം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് സ്പോയിൽ ആവാതെ ഫ്രഷ് ആയിട്ട് പോയി കാണണമെന്നും കൂടെ പലരും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു പടത്തിൻ്റെ ഒരു ഫോർഷാഡോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തീർച്ചയായിട്ടും കാണുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട്. അതേപോലെ രണ്ടാമത്തെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തുവാണെന്ന് പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു സംഭവം തന്നെയാണ് കാണിക്കുന്നതെന്ന് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള പടവട്ട് ഇപ്പോൾ നമ്മുടെ ക്രിട്ടിക്സിൻ്റെ നിന്ന് കിട്ടിയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വരുന്ന മെയ് 5-ാം തീയതി പടം കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളൊരു റിവ്യൂസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞു വരച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഗാർഡൻസ് ഓഫ് ദി ഗാലക്സി വോളിയം 3 എന്നുള്ള പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ചാനൽ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കിടന്ന് ബെല്ലൈക്കണം കൂടെ ഒന്ന് ഓളനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാനപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും ബൈ ഗൈസ്.